അഷ്റഫിൽ മുർസലീൻ അസലാമലൈക്കും നാലാം എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പരിശുദ്ധമായ റമലാൻ മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങളിലാണ് നാം ഉള്ളത് പരിശുദ്ധമായ ഈ ദിനങ്ങളെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അള്ളാഹുനിയ അറഹമുറാഹിമീൻ അർഹമുറാഹിമായ തമ്പുരാനെ നിന്റെ റഹ്മത്തിന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ചോദിക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ പത്ത് ദിനങ്ങളും പരിശുദ്ധ റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി തങ്ങൾ ഒരുപാട് തവണ ഈ റഹ്മത്തിനെ ചോദിച്ചതായി പരിശുദ്ധ റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് റഹ്മത്ത് എന്നത് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ തന്നെ രണ്ട് പേരുകൾ ഈ റഹ്മത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് അർ റഹ്മാൻ അർ റഹീം എന്ന രണ്ട് നാമങ്ങളും റഹ്മത്ത് കാരുണ്യവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് ഈ ഭൂമിയിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവൻ എന്നാണ് അർ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥമെങ്കിൽ റഹീം എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവൻ എന്നാണ് എങ്ങനെയാണെങ്കിലും റഹ്മത്ത് കാരുണ്യം എന്നോ എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പരിശുദ്ധ റസൂൽ റഹ്മ അള്ളാഹുവിന് നൂറ് റഹ്മത്തുകളുണ്ട് അതിൽ ഒന്നിനെ മാത്രമാണ് ഭൂമിയിലുള്ള മനുഷ്യർക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും പക്ഷി ലതാദികൾക്കുമായി അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ആ ഒരു റഹ്മത്തിൻ്റെ അംശത്തിൽ നിന്നാണ് ഒരു ഉമ്മ തൻ്റെ മകനോട് കാരുണ്യം കാണിക്കുന്നത് ആ ഒരു റഹ്മത്തിൻ്റെ കാരുണ്യത്തിൽ നിന്നാണ് അതിൻ്റെ അംശത്തിൽ നിന്നാണ് ഒരു പിതാവ് തൻ്റെ മകളോട് കാരുണ്യം കാണിക്കുന്നത് ആ ഒരു റഹ്മത്തിൽ നിന്നാണ് ഒരു പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കുന്നത് ആ ഒരു റഹ്മത്തിൽ നിന്നാണ് എല്ലാ പക്ഷി ലതാദികളും എല്ലാ മൃഗങ്ങളും പരസ്പരം കാരുണ്യം കാണിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു വന്യജീവി തൻ്റെ കുട്ടിയോട് കാരുണ്യം കാണിക്കുന്നത് പോലും അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ഒരു റഹ്മത്തിൻ്റെ അല്പഭാഗം മാത്രം ഉപയോഗിച്ചാണെന്ന് ഷെഫിയറസൂൽ അലൈഹി വസല്ലമാങ്ങൾ ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തുകളെയും അള്ളാഹു പിന്തിച്ചു വെച്ചിരിക്കുകയാണ് നാളെ കയ്യാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറ്റൊരാളും സഹായമില്ലാതെ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നത് ഈ തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തുകളിൽ നിന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നോക്കൂ അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തിൽ നിന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം കാരുണ്യം കാണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെ നാം മനസ്സിലാക്കണം തൊണ്ണൂറ്റി റഹ്മത്ത് നാളെ പരലോകത്ത് അള്ളാഹു മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ഷഫി റസൂൽഹു അലഹി വസല്ല മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരുപാട് അമലുകൾ ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല അമലുകൾ കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഷഫിയുറസൂഹു അലഹി തങ്ങൾ ഒരു ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അഞ്ഞൂറ് വർഷക്കാലം അള്ളാഹുവിനെ ഇബാദത്ത് മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ ഒരു കടലിൻ്റെ നടുവിലുള്ള ദ്വീപിലിരുന്ന് അഞ്ഞൂറ് വർഷക്കാലം മറ്റുള്ളവരുമായി ഇടപഴകാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത മനുഷ്യൻ നാളെ കയ്യാമത്ത് നാളിൽ വരുമത്രേ അദ്ദേഹം പറയും അള്ളാഹുവിന്റെ നന്മകൾ കൊണ്ട് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ആ സമയത്ത് അള്ളാഹു പറയും ബൽബി റഹ്മീ എൻ്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ ആ മനുഷ്യൻ പിന്നെയും പറയും എന്നെ എൻ്റെ അമലുകൾ കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് അഞ്ഞൂറ് വർഷക്കാലം ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് ആ അമലുകൾ കാരണമായി എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ അള്ളാഹു വീണ്ടും പറയും ബൽബിറഹി എൻ്റെ റഹ്മത്ത് കാരണമായി നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിക്കും എൻ്റെ അമലുകൾ കൊണ്ട് തന്നെ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹു വീണ്ടും പറയും ബൽ എന്നിട്ട് അള്ളാഹു ആ മനുഷ്യൻ ഒരു പരീക്ഷണത്തിന് വിധേയനാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച ശക്തിയെ അള്ളാഹു ഇല്ലാതെയാക്കും ഇത്രയും നാൾ സുഖസുന്ദരമായി എല്ലാ വസ്തുക്കളെയും കണ്ടിരുന്ന ആ മനുഷ്യൻ ആ സമയം മുതൽ ഒന്നും കാണാതെ ആകെ പ്ര പ്രയാസത്തിലാകുമ്പോ ആ മനുഷ്യനോട് അള്ളാഹു ചോദിക്കും നിനക്ക് ശക്തി ഞാൻ തരാം അതിന് പകരമായി നിനക്കെന്താണ് നൽകാനുള്ളത് എന്ന് ആ മനുഷ്യൻ പറയും എൻ്റെ കയ്യിൽ ആകെയുള്ളത് അഞ്ഞൂറ് വർഷം ചെയ്ത അമലുകൾ മാത്രമാണ് അള്ളാഹു ആ അമലുകൾ മുഴുവനും വാങ്ങി അദ്ദേഹത്തിന് ശക്തി തിരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാഹു ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയാൻ കൽപ്പിക്കപ്പെടുന്നു ആ സമയത്ത് ആ മനുഷ്യൻ പറയും അള്ളാഹുവെ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് അള്ളാഹു ആ സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് പ്രിയമുള്ള മുഗ്മിനീകങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധമായ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നത് നമുക്കില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല അലൈഹി തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് എല്ലാവരും കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ചോദിച്ചു റസൂലേ അങ്ങും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണോ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അതെ ഞാനും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് സുഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എല്ലാ ദിവസവും രാത്രികളിൽ ില്ലാതെ ഒരുപാട് സമയം നിന്ന് നമസ്കരിക്കുന്നു കാലിൽ നീര് വരുന്ന രൂപത്തിൽ താങ്കൾ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു എങ്കിലും താങ്കളും റഹ്മത്ത് കൊണ്ട് മാത്രമാണോ പ്രവേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അതേ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ല എങ്കിൽ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ പരിശുദ്ധ റസൂൽ നമുക്ക് ചില മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ മാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കുകയാണ് നാം ചെയ്യേണ്ടത് പരിശുദ്ധ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം എങ്കിൽ അള്ളാഹു ഉന്നതങ്ങളിലിരിക്കുന്ന അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും നമ്മളോട് സഹവസിക്കുന്ന മനുഷ്യർ മറ്റു ജീവികൾ എല്ലാ വസ്തുക്കളോടും നമുക്ക് കരുണ ചെയ്യാൻ സാധിക്കണം അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതായിരുന്നു എല്ലാ വസ്തുക്കളോടും എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിച്ചു തന്നോട് സഹവസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ എല്ലാ ദരിദ്രരായ ആളുകൾ മറ്റു മതസ്ഥർ എല്ലാവരോടും കരുണ കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ തൻ്റെ വീടുകളിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവികളോടും കരുണ കാണിച്ചു താൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു കോഴിയുടെ ശബ്ദം കേട്ടാൽ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടിയെടുത്ത് പുറകിലുള്ള ജനലിലൂടെ ഭിസ്മിയും ചൊല്ലി ഭക്ഷണം ഇട്ടുകൊടുത്ത് ആ കോഴികളുടെ സന്തോഷത്തിൽ പങ്കാളിയാകാറുണ്ട് എന്നത് നേർ അനുഭവമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെല്ലാം അവരുടെ ജീവിതത്തിൽ കണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കിട്ടാൻ വേണ്ടി അവർ ജീവികളോട് കരുണ കാണിച്ചു എന്നതാണ് ഉറുമ്പുകൾക്ക് പോലും ബിസ്ക്കറ്റ് പൊടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കരുണ മറ്റുള്ളവരോട് ചെയ്യുന്നു എങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവികളോട് നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരോട് പാവപ്പെട്ടവരോട് ദരിദ്രരോട് വിധവകളോട് എല്ലാം കരുണ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭ്യമാകുക ചെയ്യുന്നവർക്കാണ് റഹ്മാനായ തമ്പുരാൻ കരുണ ചെയ്യുക എന്ന് ഷഫി ഖന റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധ പറയുന്നു നാളെ നാളിൽ വരുമ്പോൾ അള്ളാഹു നമ്മളോട് ചോദിക്കുമത്രേ അത്ര ആദം ഏ മനുഷ്യപുത്ര ഞാൻ രോഗിയായിരുന്നു നീ എന്തുകൊണ്ടാണ് നീ എന്നെ സന്ദർശിക്കാതിരുന്നത് ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുവെ നീ ഈ ലോകം പടച്ച ഈ ലോകത്തെ പരിപാലിക്കുന്ന പടച്ച തമ്പുരാനല്ലയോ എങ്ങനെയാണ് നിന്നെ ഞാൻ സന്ദർശിക്കുക നീ എങ്ങനെയാണ് രോഗിയാവുക എന്ന് അള്ളാഹു ആ സമയത്ത് പറയും ഇന്നാലിന്ന മനുഷ്യൻ നിന്റെ അയൽവക്കത്തുള്ള ഇന്ന മനുഷ്യൻ രോഗിയായിരുന്നു ആ മനുഷ്യനെ നീയൊന്ന് സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അള്ളാഹു വീണ്ടും ചോദിക്കുമത്രേ ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് നീ അതിന് മറുപടി നൽകിയില്ലല്ലോ ഭക്ഷണം നൽകിയില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ഈ മനുഷ്യൻ വീണ്ടും പറയും നീ റബ്ബുൽ ആലമീൻ നീ ഈ ലോകങ്ങളെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്നവനായ അള്ളാഹു അല്ലേ പിന്നെ എങ്ങനെയാണ് നിനക്ക് ഞാൻ ഭക്ഷണം നൽകുക എന്ന് ആ സമയത്ത് അള്ളാഹു പറയും ഇന്നാലിന്ന മനുഷ്യൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു വന്നിരുന്നു ആ സമയത്ത് നീ അദ്ദേഹത്തെ ഭക്ഷിപ്പിച്ചിരുന്നു എങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അള്ളാഹു വീണ്ടും ചോദിക്കും ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിട്ട് നീ എന്നെ വെള്ളം കുടിപ്പിച്ചില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ഈ മനുഷ്യൻ വീണ്ടും ചോദിക്കും നീ ഈ ലോകങ്ങളെ പരിപാലിക്കുന്നവനായ ലോകങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവല്ലയോ പിന്നെ എങ്ങനെയാണ് ഞാൻ നിനക്ക് വെള്ളം തരുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയും നിന്നോട് വെള്ളം ചോദിച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യൻ നിന്റെ അടുക്കൽ വന്നിരുന്നു ആ സമയത്ത് ആ മനുഷ്യന് ദാഹജലം ജലം നൽകിയിരുന്നുവെങ്കിൽ ആ സമയത്ത് നിനക്ക് എന്നെ അവിടെ എത്തിക്കാമായിരുന്നു എന്ന് ഈ നൽകിയ പ്രതിഫലങ്ങളെയെല്ലാം നിനക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയുമത്രേ പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യ പത്ത് ദിനങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് കരുണയെ ചോദിക്കുകയാണ് അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കുകയാണ് പക്ഷേ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ജീവജാലങ്ങളോട് നമ്മളുടെ സഹജീവികളോട് കരുണ ചെയ്യാതെ പിന്നെ എന്ത് റഹ്മത്തിനെയാണ് നാം ചോദിക്കുക നാം അള്ളാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ അതിനു മുമ്പ് നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ജീവികളെ അവരുടെ എല്ലാ പ്രയാസങ്ങളെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായം ൾ എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം കൂടി പരിശുദ്ധമായ ഈ റമലാനിന്റെ ആദ്യ പത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുതന്നെയാണ് നമ്മുടെ വിശപ്പിലൂടെ നാം മനസ്സിലാക്കുന്നതും നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് വിശപ്പുണ്ടാകുന്നു നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു വിശന്നാലും ഭക്ഷണം കഴിക്കാതെ നാം പിടിച്ചു നിൽക്കുന്നു നാം ദാഹിച്ചാലും വെള്ളം കുടിക്കാതെ പിടിച്ചു നിൽക്കുന്നു അതെല്ലാം നമ്മുടെ സഹജീവികളിൽ പലരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്നു അതിലൂടെ നമ്മുടെ സഹജീവികളോട് കാരുണ്യം ചെയ്യാനുള്ള ഒരു മനോഭാവം അതിലൂടെ തീർക്കുന്നു എന്നതാണ് ാണ് ഈ റമലാനിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കണം പടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ